ബി ജെ പിയുടെ ആളിക്കത്തിൽ തുടങ്ങി. ആളിക്കത്തിൽ അവസാനിക്കുന്നതിൻ്റെ തുടക്കമാണ്. അണയാൻ പോകുന്ന ദീപത്തിൻ്റെ സ്വഭാവം അറിയാലോ. ഞാൻ ഒരിക്കൽ കാത്തിരുന്നിട്ടുണ്ട്, ഇതിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ, അണയാൻ പോകുന്ന ദീപം ആളിക്കത്തുമെന്ന്. ഞങ്ങൾ എന്നിട്ട് നോക്കിയിരുന്ന് കണ്ടു, അത് അണയാൻ പോകുന്ന ദീപം ആളിക്കത്തും. അതാണ് ബി ജെ പിയുടെ ആളിക്കത്തൽ. ഇടയ്ക്ക് വെച്ചിട്ട് ബി ജെ പിക്ക് എല്ലാ ഇവിടെ ആൾക്കാർ വോട്ട് ചെയ്തിട്ടുള്ള ഇവർ മനസ്സിലാക്കണം, ബി ജെ പി മനസ്സിലാക്കണം. കോൺഗ്രസിനെതിരെയുള്ളൊരു വോട്ടായിരുന്നു അവിടെ തന്നത്. എനിക്ക് ഓട്ടത്തിന് ഫസ്റ്റ് കിട്ടി, കാരണം എന്താ, പിന്നിലോടെ ആൾക്കാരുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന പോലെ. കോൺഗ്രസ് തരിപ്പണമായ സമയത്ത് എല്ലാവിധത്തിലുള്ള കുംഭകോണങ്ങളുടെയും ആസ്ഥാന മന്ദിരമായിട്ട് എ ഐ സി സി മാറിയപ്പോൾ നമ്മുടെ മോഡിജിയെ വിജയ പ്രതീക്ഷിച്ചു. അങ്ങനെ പിന്നെ ബി ജെ പിയെ സമ്പന്ന വർഗങ്ങളുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു, സമ്പത്ത് ഉണ്ടാക്കി, നോട്ട് പിൻവലിച്ചു. നോട്ട് പിൻവലിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നോട്ട് പിൻവലിക്കുമെന്നുള്ള കാര്യം അറിയാവുന്ന ഒരാൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അന്ന്. നോട്ട് പിൻവലിക്കുമെന്നുള്ള കാര്യം അറിയാവുന്ന ഒരാൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. എത്ര ആളെന്ന് അറിയില്ല, ഒരാളുണ്ട്. ആരാണ്? ഈശ്വരൻ. അല്ല, ഈശ്വരനില്ല എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ അത് വിട്ടുകളാണ്. നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നോ നോട്ട് പിൻവലിക്കാൻ പോവുകയാണെന്ന്? നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നോ? അറിയാവുന്നത് കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടാവില്ലേ? അതുകൊണ്ട് അവരുടെ കയ്യിലുള്ള പിൻവലിക്കുന്ന നോട്ടുകൾ മുഴുവൻ ഒഴുകി, പുറത്തോട്ട് ഒഴുകി. അവർ സമ്പന്നന്മാരെ കോൺഗ്രസ്സുകാർ വായന വരലിട്ടിരിക്കുകയാണ്, മാവോവാദികളടക്കം നോട്ട് കുഴിച്ചിട്ടവർ മുഴുവൻ കത്തിച്ചു കളയേണ്ട വന്നു. ഇങ്ങനെ പലതരം ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഓൺലൈനിലുള്ള നമ്മളുടെ മറ്റേ ഇപ്പം പുതിയ സമൂഹ മാധ്യമങ്ങൾ വന്നിട്ടുണ്ടല്ലോ, അതിലൂടെ സൈബർ, അതിലൂടെയുള്ള ഭയാനകമായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിയോടൊക്കെയാ പറയുന്നത് കേട്ടിട്ടുള്ളത്. എന്തായാലും ഈ കൈകൊണ്ട് വീശി കാണിക്കണോ ഈ കൈകൊണ്ട് വീശി കാണിക്കണോ എന്നൊക്കെ അവരാ തീരുമാനിക്കുന്നത് അത്രേ. എന്തിനു പറയണു, വിജയപാതയിലെത്തി, ഇന്ത്യൻ പ്രധാനമന്ത്രിയായി, ബി ജെ പി ഭരിക്കാൻ തുടങ്ങി, രണ്ടാം ദർശനം ഭരിക്കാൻ തുടങ്ങി, അർമാദിക്കാനും തുടങ്ങി, അഹങ്കരിക്കാനും തുടങ്ങി. തൻ്റെ കൂടെയുള്ള ആൾക്കാരെ കഴുതരാമന്മാരായിട്ട്, അതായത് അടിമ ഉടമ സമ്പ്രദായം തന്നെ അവിടെ ആരംഭിച്ചു. നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്ന പല പല മന്ത്രി മുഖ്യമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നോളണം, ഇങ്ങനെ നോളണം, കാല് തൊട്ട് തൊഴുതോളണം. അതാ സ്ഥിതി. ആ സ്ഥിതി തന്നെയാണ് ഉത്തരേന്ത്യയിൽ ഇപ്പോൾ മോഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. ഉത്തരേന്ത്യയുടെ സ്ഥിതി പിന്നെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പം ചിലർക്ക് എവിടേക്കോ ഏതൊക്കെയോ ഭാഗത്ത് ഏതൊക്കെയോ ദ്വാരത്തിലൂടെ ആത്മാഭിമാനം ഇങ്ങനെ പുറത്തേക്ക് നീളാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്വാമി മൗര്യ, മൗര്യയുടെ മുമ്പിൽ സ്വാമി മൗര്യ എന്ന് പറഞ്ഞ ജാതി പേരാണ്. പിന്നെ സ്വാമിന് മുമ്പിൽ എൻ്റെ ഇടയിലുള്ള പേര് ഞാൻ അത് നോക്കിയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഒരു സ്വാമി മൗര്യ രാജിവെച്ചു, യു പി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. കാരണം എന്താണ്? വേറൊരു സ്വാമിയുണ്ട്, ആ സ്വാമി യോഗി ആദിത്യനാഥ്, ആ സ്വാമിയുടെ പെരുമാറ്റം ശരിയാണ്. രാജ്യപോത്തേക്ക് അർക്കിച്ചു തുപ്പിണ്ടോ വരട്ടെ, ഇപ്പം എന്താണ്? താ മന്ത്രിസ്ഥാനത്ത് ഇരുന്നാൽ മതി, എന്തായാലും കാരണം തന്നിട്ടുണ്ട്, വേഷം കൊണ്ട് എടുക്കണ്ട, മുണ്ടാതെ ഉരിയാടാതെ ഇരുന്നോളണം. ഇതാണ് സ്ഥിതി, അവിടുത്തെ പണ്ടു തന്നെയാണ് സ്ഥിതി. പക്ഷെ ഇപ്പോൾ ചിലവർക്ക് ചില ഭാഗത്ത് കൂടെ ആത്മാഭിമാനം, യുവന്മാരിക്ക് ജനിപ്പിച്ച് ഈ ആസാമിമാരെ ജനിപ്പിച്ചതും നരേന്ദ്രമോദി ജനിപ്പിച്ചതും ഒരു സ്ത്രീയും പുരുഷനും കൂടിയാണെങ്കിൽ ഞങ്ങളെയും അതുപോലെ തന്നെ ജനിപ്പിച്ചത്, അവർ കടന്നു വന്ന അതേ വഴിയിൽ കൂടി ഞങ്ങളും കടന്നു വന്നെന്നൊരു ബോധം ചിലർക്ക് ഉദിച്ചതോടുകൂടി ഇതേപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. രാജിവെച്ചു, അപ്പോൾ ഇതുള്ള ബി എസ് പി ഏതോ പാർട്ടിയിൽ ചേർന്നു, മുനായം സിംഗിൻ്റെ മറ്റോ പാർട്ടി എന്താ അറിയില്ല, അവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ അവിടേക്ക് ചേർന്നിരിക്കുകയാണ്, മുനായം സിംഗിൻ്റെ മോൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലെ മറ്റോ ചേർന്നിരിക്കുകയാണ്. പിന്നാലെ ദേവരുണു, ലക്ഷം ലക്ഷം പിന്നാലെ, 1 ലക്ഷമല്ല, 2 ലക്ഷമല്ല, 900,000 ആൾക്കാർ പിന്നാലെ വന്നുകൊണ്ടിരിക്കുക അത്ര. ഇതിപ്പോൾ ഒഴുക്കാണ് ബി ജെ പിയിൽ നിന്ന്, എം എൽ എമാരെ ഒഴുക്ക്, സാധാരണക്കാരുടെ ഒഴുക്കല്ല. അപ്പോൾ ആ എം എൽ എമാർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവരുടെ ഭാഗത്തും കുറേ ഒഴുക്കുണ്ടാവില്ല, ഈ ബി എസ് പിയിലേക്ക് ഒഴുക്കുണ്ടാവാണ്ടിരിക്കില്ലല്ലോ. ബി എസ് പി എന്തോ, അതായത് മുനയം സിംഗിൻ്റെ പാർട്ടി, പാർട്ടിയുടെ പേര് ഞാൻ തെറ്റി പറഞ്ഞിട്ട് ക്ഷമിക്കുക,
അവിടേക്ക് ഒഴുക്കാണ്. അതായത് ഇനി യു പി ഭരിക്കുന്നത് ബി ജെ പി ആയിരിക്കും ആ ചന്ദ്രതാരകം എന്ന് കരുതിയിട്ട് കേരളത്തിൽ കുറെ ഉഷാമ്പികൾ ഇട്ട് നടക്കുന്നുണ്ടല്ലോ. ഉത്തരമേതേക്കോ ആർ എസ് എസ്, ദക്ഷിണമേതേക്കോ ആർ എസ് എസ്, പശ്ചിമത്തേക്കോ ആർ എസ് എസ്, പൂർവമേതേക്കോ ആർ എസ് എസ്, എവിടെ തിരിഞ്ഞാലും അവിടെയെല്ലാം പൂത്ത മരങ്ങൾ എന്ന് മാത്രം എന്ന് പറഞ്ഞ പോലെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം തങ്ക പരിവാർ മാത്രം എന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ട് ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലോ. ആ സ്വപ്നത്തിനുണ്ടാക്കിയ കോട്ട ഇടിഞ്ഞ് പൊളിഞ്ഞാലും ബോംബൊന്നും വെക്കേണ്ട, തന്നെത്താൻ ജനങ്ങൾ തന്നെ താങ്ങി നിർത്തി ജനങ്ങൾ കൈവിട്ടു. അതന്നെ കേസ് ഇപ്പൊ യു പിയിൽ, യു പിയിൽ സാധാരണ ജനങ്ങളൊന്നുമല്ല അവിടെ രാജിവെച്ചിട്ടുള്ളത്. മന്ത്രി എം എൽ എമാര്, അത് ഒരു എം എൽ എ ഒന്നല്ല, 5 MLA രാജിവെച്ചിട്ടുള്ളത് ഒറ്റയടിക്ക്. ഇനി ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷമല്ല 900,000 പേരും, അതാണല്ലോ വലുത്. അപ്പോ ആണിക്കത്താൻ എവിടെയൊക്കെ ശ്രമിക്കുന്നുണ്ടോ എല്ലാത്തിനും ഉണ്ട് ഒരു ചാരുത. ഈ ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിനെ ഹരിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് എന്നും ഇവിടെ നിലനിൽപ്പുണ്ട്. അതിൽ നിന്ന് എപ്പോൾ മാറുന്നുവോ അന്ന് നിലനിൽപ്പും നഷ്ടപ്പെടും. ഒരു EMS പറയുകയുണ്ടായി, മനുഷ്യരെ സ്നേഹിക്കാതെ ജനങ്ങളെ സ്നേഹിക്കാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ അവരെ ജനങ്ങൾ തള്ളിക്കളയും. ആ പ്രസംഗം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, കൈയടിയും അതിൻ്റെ ഒപ്പം കൈയടിയും. ആയതുകൊണ്ട് തന്നെ ജനങ്ങളെ മുമ്പിൽ കാണാതെ, സമൂഹത്തെ മുമ്പിൽ കാണാതെ, തനിക്ക് കൽപ്പിച്ചു തന്ന പദവി അവരുടെ കൈവെള്ളയിലാണ് ഇരിക്കുന്നത്. വെറുമൊരു പൗരന് ആരോടും ഉത്തരം പറയേണ്ട ആവശ്യമില്ല. പക്ഷെ രാജാവിൻ്റെ സ്ഥാനം, ശ്രീരാമചന്ദ്ര മഹാപ്രഭു പറഞ്ഞുകൊണ്ട് രാജാവിൻ്റെ സ്ഥാനം ഒരു തൊഴിലാളിയുടെ സ്ഥാനമാണ്. പ്രജകളുടേതാണ് രാജ്യം. ആ രാജ്യത്തെ ഭരിക്കുക എന്ന തൊഴിലാണ് രാജാവ് ചെയ്യുന്നത്. രാജാവിൻ്റെതല്ല രാജ്യം, അതിനുള്ള ശമ്പളം അദ്ദേഹം വാങ്ങിക്കുന്നുണ്ട്. പലപ്പോഴും ജനക മഹാരാജാവ് പറഞ്ഞിട്ടുണ്ട്, ശ്രീരാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, പ്രജകളുടേതാണ് രാജ്യം. ആയതുകൊണ്ട് തന്നെ ഇത്തരം പൊസിഷനിൽ എത്തുന്ന സമയത്ത് ഒരിക്കൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത 3 ഗുണങ്ങളിൽ ഒന്നാണ് അഹങ്കാരമില്ലായ്മ. ദമ്പം ദർപ്പം എന്നിത്യാദി കാര്യങ്ങളില്ലായക. പക്ഷെ ആർക്കും ഉണ്ടാവും, കാരണം മനുഷ്യന്മാരല്ലേ. അതുകൊണ്ട് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അമ്പട ഞാനെ ആരാണ്ടാ പാറായി, ജനങ്ങളിരിക്കും, ജനങ്ങൾ ഞങ്ങൾക്ക് പുല്ലാണ്, മഹാജനം കഴുതയാണ്, പൊതുജനം കഴുതിയാണെന്ന് പ്രഖ്യാപിച്ച് വെറുതെയല്ല ബർട്രാൻഡ് റസ്സലോ പറഞ്ഞത്. പൊതുജനത്തെ കഴുതകളായിട്ടാണ് കാണുന്നത്. ഇന്ദിരാഗാന്ധി എന്നൊരാൾ ഇവിടെ ഉണ്ടായിരുന്നു, അടിയന്താസ പ്രഖ്യാപിച്ചു, അതിനാണ് നസ്ബന്ദി എന്തൊക്കെ പല കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് ഞാനന്ന് എൻ്റെ നാട്ടിലാണ്, തോറ്റു എന്നുള്ളത് ഏകദേശം പരസ്യമായി. കാരണം ഇവിടെയുള്ള DCCകളും എല്ലാവരും ഒറ്റ ആളില്ല അവിടെ, പക്ഷെ പ്രഖ്യാപിച്ചിട്ടില്ല. രാത്രി 11 മണിക്കാണ് പ്രഖ്യാപിക്കുന്നത്. ഇന്ദിരാഗാന്ധി തോറ്റു, കെട്ടിവെച്ച പണം പോയി. അതൊരു ഗുസ്തിക്കാരനോട്, ഇന്ത്യൻ രാഷ്ട്രീയ നപസിലുള്ള ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രം അതിനോടൊന്നല്ല തോറ്റത്, ഒരു ഗുസ്തിക്കാരനോടാണ് തോറ്റത്. ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്ത്യൻ ജനതയ്ക്ക് അവരുടേതായിട്ടുള്ള ചിന്താശേഷിയുണ്ട്. ചിലപ്പോൾ പഠിച്ചവർക്കായിരിക്കുള്ള ചിന്താശേഷി ഉണ്ടാക്കുക, നാട്ടുകാർക്കും ചിന്താശേഷിയുണ്ട്. അവരുടെ ഭരണത്തിൻ്റെ ശരിയല്ലായ്മകൾ ഇവരുടെ അടക്കള വരെ ചെന്ന് എത്തുന്ന സമയത്ത് അവർക്ക് സഹിക്കില്ല, സ്ത്രീകൾ ചെന്ന് വിട്ടിടും. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി നടുനാരം കുത്തി വീണത്. പിന്നെ ഇവിടെ കയറി വന്ന ചരിത്രം വേറെ. ഇതുപോലെ തന്നെ നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയ സമയത്ത് ഇവിടെ എല്ലാവർക്കും ഒരു ഭാവം ഉണ്ടായിരുന്നു. പലരോട് വിളിച്ചു പറഞ്ഞു, ഇനി 50 കൊല്ലം ഭരിക്കും, 500 കൊല്ലം ഭരിക്കും, അവിടെ ഒരു മാറ്റമുണ്ടാവില്ല, അതുപോലെ സുശക്തമാണ്. ഉത്തരേന്ത്യയിലെ ജനങ്ങൾ ഹൃദയത്തിലാണ് BJP കൊണ്ടുവരുന്നത്. എത്ര 29% ആൾക്കാർ, ബാക്കിയുള്ള ആൾക്കാരോ അവർ തമ്മിൽ ചിന്തിച്ചെത്തിക്കെടുക്കുകയാണ്. ബാക്കിയുള്ള 71 ശതമാനം ആൾക്കാർ ചിന്തിച്ചെത്തിക്കെടുക്കുകയാണ്. അതുകൊണ്ടാണ് BJP ജയിച്ചാൽ അയാൾ ഉത്തരേന്ത്യ ജനങ്ങൾ മുഴുവൻ ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് നടക്കുന്നുമല്ല, ഒരു ഗുദത്തിലും ഏറ്റുകൊണ്ട് നടക്കുന്നില്ല. അതിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. യു പിയിൽ മന്ത്രി തന്നെ രാജിവെച്ചു എന്ന് മാത്രമല്ല, ഇവരുടെ ഏറ്റവും വലിയ ഇവരുടെ എതിരാളിയായിട്ടുള്ള മുലായം സിംഗിൻ്റെ മകൻ്റെ പാർട്ടിയിൽ ചെന്ന് ചേരുകയും ചെയ്തിട്ടുണ്ട്. ആ ചേർന്ന് മണിക്കൂറുകൾ കഴിഞ്ഞ സമയത്ത്
അഞ്ച് എം എൽ എമാരോ പത്തോ എത്ര എം എൽ എമാരും അതിൻ്റെ കൂട്ടത്തിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആളിക്കത്തുന്നുണ്ട്, ഇടാൻ പോകുന്ന നാളം ആളിക്കത്തുന്നുണ്ട്. യു പിയിലെ ബി ജെ പി നമ്മുടെ കേരളത്തിലെ ബി ജെ പിയെ പോലെ ചീഞ്ഞേപ്പി ആകാൻ ഇനി അധികം താമസമില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പം കണ്ടുവരുന്നത്. നല്ല കാര്യമാണത്. ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും കുലത്തിൻ്റെ പേരിലും ഗോത്രത്തിൻ്റെ പേരിലും ആളുകളെ തരംതിരിപ്പിച്ച് അടിപ്പിച്ച് നശിപ്പിച്ച് അതിൽ നിന്ന് ഫലം കൊയ്യാൻ നടക്കുന്ന ഇത്തരം കശ്മലന്മാർ, ഇത്തരം കശ്മലത്വം മറന്ന രാഷ്ട്രീയം അത് അവസാനിച്ചേ മതിയാകും. എല്ലാത്തിൻ്റെയും പുറകിൽ ഒരുവനുണ്ട്, തന്ത്രജ്ഞൻ, മഹാതന്ത്രജ്ഞൻ. ആ മഹാതന്ത്രജ്ഞൻ്റെ തന്ത്രങ്ങളാണ് ഇപ്പോൾ യു പിയിൽ കണ്ടുവരുന്നത്. ഇനിയും നമുക്ക് കാണാം, കാത്തിരിക്കാം. നമസ്കാരം.